ഒരു രക്ഷയില്ലാത്തൊരു മോർണിംഗ് ആണ് കേട്ടോ ഇവിടെ. ഓ, ജീവിതത്തിൽ ഇമാതിരി ഒരു ബ്രഷിയൊക്കെ ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. പെരുമ്പാമ്പാണ് പെരുമ്പാമ്പ്. എനിക്ക് തോന്നുന്നു അവിടെ നിൽക്കുന്ന ഏതെങ്കിലും മാനിനെ വിഴുങ്ങാനായിട്ട് പോകുന്ന പോക്കാണ്. രാത്രിയായപ്പോ പതുക്കെ ഇരപിടിക്കാനായിട്ട് ഇറങ്ങിയതാ. എപ്പോഴും അവിടെ കിടക്കുന്നേന്ന് കേട്ടോ എന്റെ അമ്മ. ആ കണ്ണ് കാണാൻ പറ്റുന്നുണ്ട്. ഒയ്യോ, വൈൽഡ് ഡോഗ്സ് ആണ് കേട്ടോ. നമ്മളെ തൊട്ടടുത്തൂടെ അങ്ങ് ഓടിപ്പോയി. ദേ, നമ്മുടെ വഴുതടഞ്ഞൊരുത്ത് നിൽക്കുന്നുണ്ടോ? ഒറ്റയാനാണ്. ഇന്ന് നമ്മുടെ മലയാളികളുടെ ഒരു പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനായി മാറിയിരിക്കുകയാണ് മസനഗുഡി എന്ന് പറയുന്നത്. മസനഗുഡി ഇന്ന് കാണുന്ന മസനഗുഡി ആയതിൽ മലയാളികളുടെ പങ്ക് വളരെ വലുതാണ്. അപ്പോൾ ഇനിയും മസനഗുഡിയിലേക്ക് വരുന്നവർക്ക് ഒരു ഇരട്ടി സന്തോഷം കൂടി ഉണ്ട്. അതും കൂടിയാണ് നമ്മളിത് ഷെയർ ചെയ്യാൻ പോകുന്നത്. യെസ് ഫ്രണ്ട്സ്, ഒരു ഹാപ്പി ന്യൂസാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത് കേട്ടോ. വളരെ സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാണ്. അതായത്, നമുക്കറിയാം വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ വെള്ളക്കാട്ടുപോത്തിനെയും നീലഗിരി മാട്ടിനെയും കാണിച്ചു തന്നു. വളരെ റെയർ സ്പീഷീസ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തന്നു അല്ലേ. അതേപോലെ എനിക്ക് കാട് വീണ്ടും ഒരു അത്ഭുതം കാണിച്ചു തന്നിരിക്കാനായിട്ട്, അതാണ് ഇത്തവണ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോണത്. IUCN വംശനാശ ഭീഷണി നേരിടുന്ന ലിസ്റ്റിലുള്ള വേറൊരു ആനിമലിനെ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകാനായിട്ട്. ബ്ലാക്ക് ബക്ക് അഥവാ കൃഷ്ണമൃഗം എന്ന് പറയുന്ന മാൻ വർഗത്തിൽപ്പെട്ട കൃഷ്ണമൃഗത്തെയാണ് നമ്മൾ പകർത്തിയിരിക്കുന്നത്. ഈ കരിമാൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കരിമാൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആന്റിലോപ്പ് ജനുസിൽപ്പെട്ട ഒരു പ്രത്യേകതരം മാൻ വർഗമാണ് കൃഷ്ണമാൻ അഥവാ കരിമാൻ എന്ന് പറയുന്നത്. കാണാൻ നമ്മുടെ പുള്ളിമാനിനെയും കേഴമാനിനെയൊക്കെ പോലെ ഇരിക്കുമെങ്കിലും പുള്ളിമാനിനെ പോലെ പുള്ളികളോ കവരങ്ങളടങ്ങിയ കൊമ്പുകളോ ഇവയ്ക്കില്ല. ആൺമാനുകൾക്ക് പൊതുവെ മുകൾ ഭാഗം കറുപ്പ് നിറമായും താഴ്ഭാഗം വെള്ള നിറമായും കാണപ്പെടുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഇവയുടെ കൊമ്പിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. നമ്മുടെ പുള്ളിമാനുകൾക്ക് നമുക്കറിയാമല്ലോ കവരങ്ങളുള്ള കൊമ്പുകളാണ് ഇങ്ങനെ വരുന്നത് ആൺമാനുകൾക്ക്. എന്നാൽ ഇവയുടെ ആൺമാനുകൾക്ക് ഇങ്ങനെ പിരിപിരി പോലുള്ള കൊമ്പുകളാണ്. അതാണ് ഇവയെ പെട്ടെന്ന് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നതെന്ന് പറയാം. മൂന്നോ നാലോ പിരികളടങ്ങിയ കൊമ്പുകളാണ് കൂടുതലും കാണുന്നത്. പെൺമാനുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പെൺമാനുകൾക്ക് മുകൾ ഭാഗം ഒരു മണ്ണിൻ്റെ കളറും താഴ്ഭാഗം വെള്ള നിറവുമാണ്. പെൺമാനുകൾക്ക് കൊമ്പുകളില്ല. സൽമാൻ ഖാനെ ജയിലിലാക്കിയ മാൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എല്ലാവർക്കും തന്നെ പെട്ടെന്ന് മനസ്സിലാവും. കൃഷ്ണമൃഗത്തെ വേട്ടയാടിയതിനെ തുടർന്നായിരുന്നു സൽമാൻ ഖാൻ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്. ഇനി ഇവയുടെ ആയുസ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 12 to 16 വർഷമാണ് ഇവയുടെ ആയുസ് കണക്കാക്കുന്നത് കേട്ടോ. കൂടുതലും ഇവ കാണുന്നത് പുൽമേടുകളിലാണ്, അല്ലെങ്കിൽ ചെറിയ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലുമൊക്കെ കാണാറുണ്ട്. സാധാരണ നമ്മൾ ബാക്കിയുള്ള മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാനിലൊക്കെ 30 to 40 അടങ്ങുന്ന കൂട്ടങ്ങളെ കൂടുതലും കാണാറുണ്ട്. എന്നാൽ നമ്മുടെ മസനഗുഡിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 7 or 8 എണ്ണം മാത്രമേ സ്പോട്ട് ചെയ്തിട്ടുള്ളൂ. നല്ല കാഴ്ചശക്തിയും നല്ല ഘ്രാണശക്തിയും ഉള്ള ഇവ വേഗതയുടെ കാര്യത്തിൽ, അതായത് ഓട്ടത്തിൻ്റെ വേഗതയുടെ കാര്യത്തിൽ കേമന്മാരാണെന്ന് പറയേണ്ടി വരും. കാരണം 50 to 90 കിലോമീറ്റർ വേഗതയിൽ വരെ ഇവയ്ക്ക് ഓടാൻ കഴിയും. അതിനാൽ പലപ്പോഴും ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനും സാധിക്കാറുണ്ട്. പുൽനാമ്പുകൾ, താഴെ വീണ് കിടക്കുന്ന പഴങ്ങൾ, പൂക്കൾ ഇവയൊക്കെയാണ് പ്രധാന ഭക്ഷണം. 1972 വന്യജീവി സംരക്ഷണ നിയമം വന്നതോടെയാണ് ഇവ സംരക്ഷിക്കപ്പെട്ടു തുടങ്ങിയത്. തമിഴിൽ ഇതിനെ ഇരുളായി മാനെന്നും തെലുങ്കിൽ കൃഷ്ണ ജിൻഗ എന്നും ഹിന്ദിയിൽ കാലാഹിരണ എന്നുമാണ് വിളിക്കപ്പെടുന്നത്. നമ്മുടെ ഈ കൃഷ്ണമൃഗത്തെ ആരാധിക്കുന്ന ഒരു വലിയ സമൂഹം തന്നെ നമ്മുടെ ഭാരതത്തിലുണ്ട്. അവരാണ് ബിഷ്ണോയികൾ. പരിസ്ഥിതി സൗഹാർദ്ദമായ ജീവിത രീതികൾ മതത്തിൻ്റെ ഭാഗമാക്കിയ ലോകത്തിലെ അപൂർവ മതങ്ങളിലൊന്നാണ് ബിഷ്ണോയി. മൃഗങ്ങളെ വേട്ടയാടുന്നതും കൊല്ലുന്നതും പാപമാണെന്നാണ് ഇവരുടെ വിശ്വാസം. അപ്പോൾ അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സൽമാൻ ഖാനും പിടി വീണത്. അതായത്, ഈ ബിഷ്ണോയികളായിരുന്നു സൽമാൻ ഖാനെതിരെയുള്ള പോരാട്ടത്തിനും മുന്നിൽ നിന്ന് നയിച്ചിരുന്നത്. എന്തായാലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും കർണാടകയിലും തുംകൂറിലും എല്ലാം കണ്ടിരുന്ന കൃഷ്ണമൃഗത്തെ ഇനി നമുക്ക് തൊട്ടടുത്ത് നമ്മുടെ അയൽ സംസ്ഥാനമായ നമ്മുടെ, അല്ലെങ്കിൽ തൊട്ട് അയൽ ജില്ലയായ നമ്മുടെ നീലഗിരി ജില്ലയിലെ മസനഗുഡിയിൽ കാണാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അടുത്ത മസനഗുഡി യാത്രയിൽ എന്തായാലും ഈ കരിമാനെ അല്ലെങ്കിൽ കൃഷ്ണമൃഗത്തെ കൂടി കാണാൻ എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ കൃഷ്ണമൃഗത്തെ വെച്ച് നമ്മുടെ എപ്പിസോഡ് ഇന്ന് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങാൻ പോകണം കേട്ടോ. നമ്മളുള്ളത് മസനഗുഡിയിലാണ്. അടുത്തൊരു മസനഗുഡി സീരീസിലേക്ക് എല്ലാവരും
സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം, നിങ്ങളൊക്കെ പലരും ചിലപ്പോൾ മസനഗുഡിയിൽ വന്നിട്ടുണ്ടാവും, പലരും ഇനി മസനഗുഡിയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരും ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് കൂട്ടരും നിർബന്ധമായും കാണണം. കാരണം നിങ്ങൾക്ക് അറിയാത്ത ഒത്തിരി കാര്യങ്ങളും നിങ്ങൾക്ക് ഇനി വരുമ്പോൾ പ്രയോജനപ്പെടുന്ന ഒത്തിരി കാര്യങ്ങളുമാണ് നമ്മുടെ ഈ മസനഗുഡി സീരീസിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ മസനഗുഡി എനിക്ക് സമ്മാനിച്ച അത്രയും കാഴ്ചകളാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു സീരീസ് ഫുള്ളായിട്ട് കാണുക, അടിപൊളി വീഡിയോസാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു മസനഗുഡി സീരീസിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. യെസ്, നമ്മളിപ്പോൾ തിരുപ്പള്ളി ചെക്ക് പോസ്റ്റിലാണ് ഉള്ളത്. തിരുപ്പള്ളി ചെക്ക് പോസ്റ്റിനെ കുറിച്ച് അറിയാലോ, അതായത് നമ്മുടെ മുതുമല ടൈഗർ റിസർവിൻ്റെ ഒരു എൻട്രിയാണിത്. അപ്പോൾ ഇവിടെ രാത്രി യാത്ര അനുവദനീയമല്ല. അപ്പോൾ നമ്മളിപ്പോൾ വൈകുന്നേരമാണ് ഇതേ മുതുമല ചെക്ക് പോസ്റ്റ് കയറിയിരിക്കുന്നത്. ഇന്ന് രാത്രി നമ്മൾ മസനഗുഡിയിൽ സ്റ്റേ ചെയ്യാനാണോ, രണ്ടു മൂന്ന് ദിവസം മസനഗുഡി സ്റ്റേ ചെയ്തിട്ട് മസനഗുഡിയുടെ ഫുൾ സീരീസ് ഫുൾ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്ലാനാണ് കേട്ടോ. അയ്യോ, കയറിയപ്പോൾ തന്നെ ഫസ്റ്റ് കാഴ്ച പൊളിച്ചേ. ഇതേ ഒരു കൂട്ടം ആനകളുണ്ട് ലെഫ്റ്റ് സൈഡിൽ. ഓ എൻ്റെ മുപ്പൊളി, അതായത് പെരുമ്പാമ്പാണ് കേട്ടോ. രാത്രി എരപിടിക്കാൻ പോകുന്നതായിരിക്കും. പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നതാണല്ലോ, അതായത് പെരുമ്പാമ്പ് രാത്രിയാണ് എരപിടിക്കാൻ പോകുന്നതെന്നുള്ളത്. തൊട്ടപ്പുറത്ത് പുൽമേട്ടിലൊക്കെ ഇഷ്ടംപോലെ മാനുകളൊക്കെ ഉണ്ട്. മിക്കവാറും ഒരു മാനിനെ ഇന്ന് വിഴുങ്ങാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അടിപൊളി കാഴ്ച കേട്ടോ. കയറിയപ്പോൾ തന്നെ അതേ മസനഗുഡി റോഡിലേക്ക് കയറിയതേ ഉള്ളൂ. നമ്മൾ തെപ്പകാടുന്ന് മസനഗുഡി റോഡിലേക്ക് കയറിയപ്പോൾ ഫസ്റ്റ് കാഴ്ചയാണ് പോളി, ഒരു രക്ഷയില്ലെന്ന് പറയാം. പെരുമ്പാമ്പുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അറിയാമല്ലോ, അതായത് വിഷമില്ലാത്ത പാമ്പുകളാണ് പെരുമ്പാമ്പുകളെന്ന് പറയുന്നത്. പൊതുവേ ഇത് ഇരകളെ വരിഞ്ഞ് മുറുക്കിയാണ് കൊലപ്പെടുത്തുന്നത്. പക്ഷികളെയും കുരങ്ങിനെയൊക്കെ ഭക്ഷിക്കുന്ന ഇവ ചില സമയങ്ങളിൽ മാനുകളെയൊക്കെ ഭക്ഷിക്കാറുണ്ട്. നാട്ടിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലേ, നാട്ടിലെ നായ്ക്കളെയൊക്കെ ഇത് വിഴുങ്ങാറുണ്ടെന്നുള്ളത്. ഓ മൈ ഗോഡ്, ദേ നമ്മുടെ വഴി തടഞ്ഞൊരുത്ത് നിൽക്കുന്നുണ്ടോ, ഒറ്റയാനാണ്. ആ പതുക്കെ പതുക്കെ മാറുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച ആശാൻ ഇപ്പോഴൊന്നും മാറത്തില്ല എന്നാ, ഡീസൻ്റാണ് ആള്. പതുക്കതേ നമുക്കായിട്ട് മാറി തന്നു. യെസ്, അപ്പോൾ കാട്ടിലൊക്കെ വരുമ്പോൾ ദേ ഇതൊരു പ്രധാന സിഗ്നലാണ് കേട്ടോ. അവൻ പ്രശ്നക്കാരനല്ലെങ്കിൽ നൈസായിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവനൊന്ന് മാറിത്തരും. അപ്പോഴത്തേക്കേ നമ്മൾ പോകാം. ഒരിക്കലും അവൻ റോഡിൽ അങ്ങനെ കുറുകെ നിൽക്കുമ്പോൾ നമ്മൾ വണ്ടി എടുത്ത് പോകരുത്. ഇതാണ് നമ്മുടെ മസനഗുഡി ടൗൺ എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ടൗണാണ്, കാടിനുള്ളിൽ വലിയ ഒരു ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ATM ഉണ്ട്, പെട്രോൾ ബങ്ക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റലുണ്ട്, റിസോർട്ടുണ്ട്, താമസിക്കാനായിട്ടുള്ള റിസോർട്ടുകളുണ്ട്, നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ചെറിയ ടൗണാണ് മസനഗുഡി ടൗൺ എന്ന് പറയുന്നത്. എന്തായാലും നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ്. അപ്പോൾ അവിടത്തേക്ക് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. യെസ്, നമ്മൾ മസനഗുഡി വന്നപ്പോഴത്തേക്ക് ഇതേ വീണ്ടും നമ്മുടെ കണ്ണൂർ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ. അപ്പോൾ അവർ എൻ്റെ വണ്ടി കണ്ടിട്ട് കൊണ്ട് ചവിട്ടി നിർത്തിയതാണ്. എന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഓരോരുത്തരുടെ പേരൊന്ന് പറഞ്ഞേക്കെ. എൻ്റെ പേര് നിബിൻ. ആ അർജുൻ. ഓക്കെ. ഓക്കെ. എല്ലാവരും കണ്ണൂരുകാരാണ്? ഇരിട്ടിക്കാര്, നമ്മുടെ സ്വന്തം നാട്ടുകാർ. ഇരിട്ടിക്കാരെന്ന് ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ, ഭയങ്കര സ്നേഹമുള്ളവരാ. എന്തായാലും മസനഗുഡി വെച്ച് കണ്ടതിൽ വളരെ സന്തോഷം. ഓക്കെ, അപ്പൊ വീണ്ടും നമുക്ക് ഏതെങ്കിലും കാട്ടിൽ വെച്ച് കാണാം. ഓക്കെ, ശരി. നമ്മളെ മസനഗുഡിയിൽ നിന്ന് ഇങ്ങനെ സ്റ്റേ ചെയ്യാനായിട്ട് നമ്മുടെ സ്പോട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഇതേ റോഡ് ക്രോസ് ചെയ്യുന്ന കുറേ മാനുകളെ കണ്ടത്. അതേ ഒരു കൂട്ടം മാനുകൾ രാത്രിയായപ്പോൾ എല്ലാ മാനുകളും ക്രോസ് ചെയ്യാട്ടോ. അതുകൊണ്ട് നമ്മൾ പതുക്കെ വണ്ടി നിർത്തിയത്. കാട്ടിൽ മൃഗങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് റോഡൊക്കെ ക്രോസ് ചെയ്യുന്നത്. നമ്മുടെ അലംഭാവം കാരണം മിക്കവാറും ചിലപ്പോൾ ആക്സിഡൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം കാടിനുള്ളിൽ ഡ്രൈവ് ചെയ്യേണ്ട. രണ്ട് കാര്യങ്ങൾ, ഒന്ന് കാടിനകത്ത് സീബ്ര ലൈൻസ് ഒന്നും ഇല്ല മൃഗങ്ങൾക്ക് ക്രോസ് ചെയ്യാനായിട്ട്. സെക്കൻഡ് ഉണ്ടെന്ന് പറയുന്നത് കാട്ടിൽ ട്രാഫിക് സിഗ്നൽസോ ട്രാഫിക് പോലീസുകാരോ ഒന്നും ഇല്ല. അപ്പോൾ മൃഗങ്ങൾ തന്നെയാണ് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി കെയർ ചെയ്ത് റോഡൊക്കെ ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യരുടെ ഭാഗത്തു നിന്നും കുറച്ചുകൂടെ ഒരു ശ്രദ്ധയൊക്കെ ഉണ്ടായാൽ വളരെ നല്ലതാണ്. നമ്മൾ ഈ പല കാര്യങ്ങളും മൃഗങ്ങളെ കണ്ട് പഠിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. മനുഷ്യൻ മൃഗങ്ങളെ കണ്ട് പഠിക്കേണ്ട അവസ്ഥയാണ്. ശരിക്കും മൃഗങ്ങളൊക്കെ കുറച്ചുകൂടെ നല്ലതാണ്. ഞാൻ കാട്ടിൽ പോകുമ്പോൾ മൃഗങ്ങളുടെ അടുത്ത് പറയുന്ന ഒരൊറ്റ കേസേ ഉള്ളൂ, നിങ്ങളാരും മനുഷ്യരെ കണ്ടൊന്നും പഠിക്കരുതെന്നുള്ളത്. നമ്മുടെ സ്റ്റേ ചെയ്യുന്ന വീട്ടിലേക്കുള്ള വഴിയാണ് കുറച്ച് ഓഫ് റോഡാണ്. കാര്യം എന്ന് വെച്ചാൽ ഇതൊരു കുറച്ച് കാടിനുള്ളിലെ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ അടി തട്ടാതിരിക്കാൻ വേണ്ടി കറക്റ്റ് വഴി പറഞ്ഞുതരാം കേട്ടോ. സാധാരണ ചിലരൊക്കെ വഴി പറഞ്ഞാൽ നമ്മൾ ഉള്ള വഴി കൂടെ തെറ്റും. ഇത് പക്ഷേ കറക്റ്റായിട്ടാണ് വഴി പറയുന്നത് കേട്ടോ.
യെസ്, അവസാനം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നു. ഇത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, മീൻസ് ഒരു ഒരാളുടെ വീടാണ് കേട്ടോ. നമ്മുടെ പരിചയക്കാരനായിട്ടുള്ള രമേശ് ഏട്ടൻ്റെ വീടാണിത്. രമേശ് ഏട്ടൻ്റെ കൂടെയാണ് നമ്മളും താമസിക്കുന്നത്. എന്തായാലും നല്ല യാത്രാക്ഷീണമുണ്ട്, അതുകൊണ്ട് ഇന്ന് രാത്രി അധികം ഇരിക്കുന്നില്ല. നാളെ രാത്രി നമുക്ക് കുറച്ചേറെ ഇരുന്ന് കഥകളൊക്കെ പറയാം. ഓ, ഒരു രക്ഷയില്ലാത്തൊരു മോർണിംഗാണ് കേട്ടോ ഇവിടെ. നമ്മൾ വേറെ എവിടെയൊക്കെ പോയി താമസിച്ചിട്ടുണ്ടെങ്കിലും എന്തേ ഈ വീട്ടിൽ നിന്നുള്ളൊരു മോർണിംഗ് ഉണ്ടല്ലോ. മുകളിൽ ഇങ്ങനെ മഞ്ഞു പാളികളൊക്കെ ഓടിക്കളിക്കുക, അവർ രാവിലെ അങ്ങനെ ആർത്തുല്ലസിക്കുക, മഞ്ഞ് കുടമഞ്ഞുകളൊക്കെ എന്ത് രസമാണ് നോക്കിയേ. താഴെ ഭൂമിയിൽ ഇതൊന്നും അറിയാതെ നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് സ്ട്രെയിറ്റ് കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഊട്ടിയും മലനിരകളാണ്. ആ മലനിരകളിലാണ് ഇങ്ങനെ കോടമഞ്ഞ് ഓടിക്കളിക്കുന്നത്. ഈ വൈബ് വൈബ് എന്നൊക്കെ പറയുന്നത് ഇതാണ് കേട്ടോ. മോർണിംഗ് വൈബ് എന്ന് പറയുന്നത് ശരിക്കും ഇതാണ്. ഒയ്യോ, വൈൽഡ് ഡോഗ്സ് ആണ് കേട്ടോ. നമ്മളെ തൊട്ടടുത്തൂടെ അങ്ങ് ഓടിപ്പോയി, നമ്മളെ കണ്ടതുപോലും ഇല്ലെന്നുള്ളതാണ്. ഓടിപ്പോവുകയാണല്ലോ ആശാൻ, എന്തിനെങ്കിലും പിടിക്കാൻ വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും സ്പോട്ട് ചെയ്തിട്ടുണ്ടോ. നല്ല രീതിയിൽ ഓടിപ്പോവുകയാണ്. ഓ, നമ്മൾ തെറ്റിദ്ധരിച്ചതാണ് കേട്ടോ. ആശാൻ അപ്പിടാൻ വേണ്ടി ഓടിപ്പോയതാണ് രാവിലെ ആയപ്പോഴേ. അതെന്തായാലും അടിപൊളി കാഴ്ചയായി. ഫസ്റ്റ് ടൈമാണ് ഒരു വൈൽഡ് ഡോഗ് അപ്പിടുന്നത് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത് കേട്ടോ. അതേ, അവിടെ ഒരുത്തു നമ്മളെ നോക്കി ചെറിയുന്നുണ്ടോ. അപ്പിടാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം കേട്ടോ. ദേ അവനും പോയി. കുറച്ചൊക്കെ കൂട്ടം തന്നെയുണ്ട്, എല്ലാവരും എവിടേക്കാണ് പോകുന്നതെന്നറിയാമേ, ഓടി ഓടി പോകുന്നുണ്ട്. അയ്യോ അയ്യോ, ദേ നോക്കി നോക്കി, കൃഷ്ണമൃഗം കൃഷ്ണമൃഗം. യെസ്, ദേ ആ കൃഷ്ണമൃഗത്തെയാണ് അവിടെ കാണുന്നത്. രണ്ടെണ്ണം ഉണ്ട് കേട്ടോ, രണ്ടും മെയിലാണ്. ദേ പക്ക കരിമാൻ നോക്കി, മോൾ ഭാഗം ഫുള്ള് കറുപ്പ്, താഴ് ഭാഗം കംപ്ലീറ്റ് വെളുപ്പ്. ഈ വൈൽഡ് ഡോഗ്സ് ഒന്നും ഇവന്മാരെ കണ്ടില്ല എന്നുള്ളതാണ്, നേരെ അങ്ങ് വിട്ടുപോയി. രണ്ടെണ്ണം മാത്രം ഉള്ളെന്ന് തോന്നു കേട്ടോ വേറെ. ഓ, അപ്പോൾ അതിനെയും കാണാൻ എല്ലാവരും പോയി കേട്ടോ. വൈൽഡ് ഡോഗ്സും പോയി, അവന്മാരും പോയി, ഇനി നമുക്കും പോവാം. ഇതാണ് നമ്മുടെ രമേശ് ഏട്ടൻ. അപ്പോൾ രമേശ് ഏട്ടൻ്റെ വീടാണിത്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. രമേശ് ഏട്ടൻ ആളൊരു മലയാളിയാണ്. രമേശ് ഏട്ടനെയൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാം, അതിനൊക്കെ സമയമുണ്ട്. മസനഗുഡിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മൂന്നേ മൂന്ന് റൂട്ടുകളാണ് ഏറ്റവും അടിപൊളിയാട്ടോ. അപ്പോൾ ആ മൂന്ന് റൂട്ടുകളുടെയും ഡീറ്റെയിൽസാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് പോകാനുള്ളത് മോയാർ റോഡാണ്. ഈ വൈകുന്നേരം ആകുമ്പോൾ ആന, കാട്ടുപോത്ത്, ലെപ്പേർഡ്, ടൈഗർ എല്ലാം ഈ മോയാറിലേക്ക് വെള്ളം കുടിക്കാൻ വരും. കാരണം വേറെ എവിടെയും ഇവർക്ക് ഈ വെള്ളത്തിൻ്റെ സോഴ്സ് ഇല്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 3 മണി തൊട്ട് 5 മണി വരെയാണ് ടൈമെന്ന് തോന്നുന്നു. 5 മണിക്ക് ശേഷം റെസ്ട്രിക്റ്റഡ് ആണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് മോയാറിലേക്ക് പോയി നോക്കിയിട്ട് വരാം, എന്തൊക്കെ കാഴ്ചകൾ നമുക്ക് കിട്ടുമെന്നൊന്ന് അറിയാം. ഓക്കെ, മോയാർ ഡാമിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മോയാർ ഡാമിലേക്ക് പോകാനായിട്ട് നമുക്ക് രണ്ട് വഴിയുണ്ട്. ഒന്ന്, നമ്മുടെ മസനഗുഡി ടൗണിൽ നിന്ന് തന്നെ തിരിയുന്ന ഒരു വഴിയുണ്ട്. ദേ ഇവിടെ മസനഗുഡിയിൽ നിന്ന് ഊട്ടി റോഡിൽ മോയാർ ഡാം മറവക്കണ്ടി വഴി പോകാനും ഒരു വഴിയുണ്ട്. ഈ റോഡ് നമ്മൾ മസനഗുഡി ടൗണിൽ നിന്ന് വരുന്ന റോഡിൽ ചെന്നിട്ട് ജോയിൻ ചെയ്യും. അപ്പോൾ ഏകദേശം ഒരു 10-11 കിലോമീറ്റർ ആണ് നമുക്ക് മസനഗുഡിയിൽ നിന്ന് മോയാർ ഡാം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വഴിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വഴിയാണ്. അതുപോലെ തന്നെ വൈൽഡ് ആനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ സാധ്യത ഉള്ള ഒരു വഴി കൂടെയാണിത്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം വണ്ടി ഓടിക്കുക. വാവ്, തട്ടിപൊളി കാഴ്ച. അതായത് ആ നല്ല പച്ചപ്പിൻ്റെ ഇടയിലൂടെ ആ പുള്ളിമാനുകൾ ഇങ്ങനെ പതുക്കെ പതുക്കെ മൂവ് ചെയ്യുന്ന കാഴ്ച കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അയ്യോ, അടുത്ത് വലിയൊരു ആനക്കൂട്ടം കേട്ടോ. ഓ, ആ ബസ് പോയപ്പോൾ അത് പേടിച്ചുണ്ടോ ശരിക്കും. അതെ, ക്രോസ് ചെയ്യാൻ നിൽക്കുക. അപ്പോൾ ക്രോസ് ചെയ്യാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ബസ്സിനെ കണ്ടപ്പോൾ അത് പേടിച്ച് ബാക്കിലോട്ട് പോയതാ. ഇപ്പോൾ ക്രോസ് ചെയ്യും കേട്ടോ, നോക്കിയോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെയുള്ള വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. കാരണം വൈൽഡ് ആനിമൽസ് എപ്പോഴും ക്രോസ് ചെയ്യാൻ നിൽക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം മൂവ് ചെയ്യാനായിട്ട്. അവർ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മളും കൂടെ ശ്രദ്ധിക്കണം. അയ്യോ, അതിലൊരു ക്യൂട്ടൊരു അയ്യോ അയ്യോ, ഒരു ചെറിയ കുട്ടി നോക്കിയാൽ. എനിക്കൊന്ന് ജനിച്ചിട്ടത് വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടാവുള്ളൂ. അയ്യോ അയ്യോ, അത് കൊണ്ടുപോകുന്ന നോക്കി അതിനെ. ഒന്ന് അലറും കേട്ടോ, പേടിക്കണ്ട. ആ ബാക്ക് എടുത്തു, ബാക്ക് എടുത്തു, കുറച്ച് ബാക്ക് എടുത്തു. എന്താ, ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് പിടിയാനകളാണ് കേട്ടോ.
ഇതിലെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതായത് ആനക്കുട്ടി വളരെ കുട്ടിയാണ്. അപ്പോൾ ആനകൾക്ക് ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഒരിക്കലും അതിനെ കുനിഞ്ഞ് നോക്കാൻ പറ്റത്തില്ല, അതിനെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ദേ ഇങ്ങനെ തട്ടിത്തട്ടി കൊണ്ടുപോകുന്നത്. അതിൻ്റെ സ്പർശനം, അതായത് ഒരു സോഫ്റ്റ് കിക്ക് കൊടുത്ത് കൂടെ തട്ടിത്തട്ടി കൊണ്ടുപോകുന്നുണ്ടോ, അങ്ങനെയും നയിച്ച് അതിനെ കൊണ്ടുപോകുന്നതാണത്. പൊതുവെ നമ്മൾ ഈ കുട്ടി ആനകളെ ഒരു പരിപാലിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, അതായത് ഇത്രയും പൊടിയ ആനകളെ എങ്ങനെയാണ് പരിപാലിക്കുന്നതെന്ന് വെച്ചാൽ, ഇതേപോലെ നടക്കുമ്പോൾ ഇങ്ങനെ കാലുകൊണ്ട് തട്ടും, അല്ലെങ്കിൽ തുമ്പിക്കൈ കൊണ്ട് തട്ടിയൊക്കെയാണ് അവർ ആ മാർഗങ്ങളിലൂടെയൊക്കെയാണ് അവർ ഈ ആന കുട്ടി ആനയെ കൊണ്ടുപോകുന്നത്, നയിച്ചു കൊണ്ടുപോകുന്നത്. ഇതേപോലെ സ്പർശനത്തിലൂടെയാണ് അവരെങ്ങനെ ഗൈഡ് ചെയ്ത് കൂടെ കൊണ്ടുപോകുന്നത്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അയ്യോ, അതെ, ആ പുല്ലിൻ്റെ ഇടയിൽ കുരുങ്ങിപ്പോയത് കുട്ടിയാന. അശ്യൂ, അയ്യോ. മോയാർ ഡാം, മോയാർ എന്ന് പറയുന്ന നദിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലവും ഡാമും ആണ് ഇത് കേട്ടോ. മോയാർ എന്നാണ് നമ്മൾ അറിയപ്പെടുന്ന ഈ സ്ഥലത്തിന്, അതുപോലെ മോയാർ ഡാമും ഇവിടെ തന്നെയാണ്. കാർഷിക ആവശ്യങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഈ മോയാർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും ഒരു അതിർത്തിയാണ്. അതായത് മോയാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഇവിടുന്ന് കർണാടകയായി, ശരിക്കും ഒരു ബോർഡറാണിത്. അപ്പോൾ മസനഗുഡിയിലേക്കൊക്കെ വരുന്ന സഞ്ചാരികൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ട ഒരു റോഡാണ് മോയാർ റോഡെന്ന് പറയുന്നത്. അപ്പോൾ മോയാർ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നമുക്ക് തെപ്പക്കാട് എലിഫൻറ്റ് ക്യാമ്പിൽ ഫീഡിങ്ങിൻ്റെ സമയമാണ്. അപ്പോൾ അത് എല്ലാവരും പോയി കാണേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇനി നമുക്ക് നേരെ അവിടേക്ക് പോയാലോ. യെസ്, ദേ അടുത്താണോ, വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കാട്ടുപോത്തുകളൊക്കെ റോഡ് ക്രോസ് ചെയ്യാൻ കേട്ടോ. നമ്മളെ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അതിശയിക്കും. അതായത് നമ്മളെ നാട്ടിലെല്ലാവർക്കും വിവരവും വിദ്യാഭ്യാസവും എല്ലാം ഉള്ളവരാണ് കേട്ടോ. ട്രാഫിക് സിഗ്നൽസ് ഉണ്ട്, സീബ്ര ലൈൻസ് ഉണ്ട്, ട്രാഫിക് പോലീസുകാരുണ്ട്, വേഗപ്പൂട്ടുകളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും നാട്ടിൽ നമുക്ക് ഇത്രയും സൗകര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഡെയിലി ആക്സിഡൻറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അല്ലേ. എന്നാൽ കാട്ടിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പക്ഷേ കാട്ടിലെ മൃഗങ്ങൾ എത്ര ശ്രദ്ധിച്ചാണ് ഒരു ആക്സിഡൻറ്റ് പോലും ഉണ്ടാക്കാതെ ക്രോസ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ശരിക്കും മൃഗങ്ങളെ കണ്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. യെസ്, നമ്മളങ്ങനെ നമ്മുടെ തെപ്പക്കാട് എലിഫൻറ്റ് ക്യാമ്പിൽ വന്നു. ഇവിടെ ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് കേട്ടോ. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ദേ ഇത്രയും മനോഹരമായിട്ടുള്ള, അതായത് ആനകളെ ഊട്ടുന്ന ഒരു സീൻ നമുക്ക് ഇവിടെ കണ്ട് ആസ്വദിക്കാം കേട്ടോ. കുട്ടി ആനകൾ മുതൽ വലിയ ആനകൾ വരെ ഉണ്ട്, ഒരുപാട് കുമ്പി ആനകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ആനകൾക്ക് കൊടുക്കുന്ന ഫുഡ് എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ, ആനകൾ എങ്ങനെയാണ് ആഹാരം കഴിക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഒക്കെ ദേ ഇവിടെ വന്നാൽ നമുക്ക് അതൊക്കെ ആസ്വദിക്കാൻ പറ്റും. ഇതൊക്കെ കഴിഞ്ഞ് ഫീഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവർ ദേ ആനകൾ അങ്ങനെ കാട്ടിലേക്ക് തുറന്ന് വിടും. അപ്പോൾ ഇവിടെ ഉള്ള ഈ കുമ്പി ആനകളെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ആനകൾ, കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ തുരത്താനായിട്ട് കൊണ്ടുവരുന്നത്. ഈ സ്ഥലം നമ്മൾ ഒരുപാട് വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അധികം ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് തെപ്പക്കാട് എലിഫൻറ്റ് ക്യാമ്പ്. അപ്പോൾ ഇനി വൈകുന്നേരമായി, ഇനി നമുക്ക് തിരിച്ചു പോവാം, നമുക്ക് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാം. അവിടെ പോകുന്ന വഴിക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. വാവ്, നല്ല ആന സൈറ്റിംഗ് ഉണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ ദേ ഇന്നലെ രാത്രി വന്നപ്പോഴും ഇന്ന് രാത്രിയും ഒക്കെ സൈറ്റിംഗ് ഉണ്ടെന്നുള്ളതാണ്. ആനകൾ ഇഷ്ടം പോലെ ഇപ്പോൾ മസനഗുഡി ഏരിയയിലുണ്ട്. ഓ, അടുത്ത് കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ 2 കാട്ടുപോത്തേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി കൂട്ടങ്ങളെല്ലാം വിളിച്ചു വരുത്തി കേട്ടോ. ഫാമിലിയെ മൊത്തം വിളിച്ചു വരുത്തി എല്ലാവരും റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് എത്തിയെന്ന് തോന്നുന്നു. എന്തായാലും ഒരു കൂട്ടം തന്നെ ഉണ്ട്. രാത്രി ആയപ്പോഴത്തേക്ക് എല്ലാം നൈസായിട്ട് റോഡ് അരികിലേക്ക് വന്നതാണ്. അത് വീണ്ടും ആന, എനിക്ക് വയ്യ. ഇന്ന് നമ്മൾ ആനകളെ കണ്ട് കണ്ട് കൊതി തീർക്കും കേട്ടോ. എന്തോ ഒരു ആനയെ നോക്കിയാൽ എനിക്ക് തോന്നുന്നു മുതുമലയിലും ബന്ദിപ്പൂരും ഉള്ള എല്ലാ ആനകളും ഇപ്പോൾ മസനഗുഡിയിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതാണ് ഇത്രയും സൈറ്റിംഗ്. എന്തായാലും നമ്മളെ ഇത്തവണത്തെ യാത്ര പൊളിച്ചെന്ന് പറയാം കേട്ടോ. ഇഷ്ടം പോലെ ആനകളെ കണ്ട് 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 കണ്ണിന് കൊതി തീർന്നു. എപ്പോഴവിടെ കിടക്കുന്നതാണ് കേട്ടോ എൻ്റെ അമ്മു. ആ കണ്ണ് കാണാൻ പറ്റുന്നുണ്ട് ചേട്ടാ. എപ്പോഴും എന്നെ ഉറപ്പാണോ? ഉറപ്പാണ്. കണ്ണ് കണ്ടില്ല, കണ്ണിന് പിന്നെ ഏത് കണ്ണ് തെളിഞ്ഞ് കാണുക. ഈ ആ മലപ്പുറത്ത് ഏത് പോകും, ഒന്നും ദൂരെ അനിമൽസ് പോകാൻ പറ്റില്ലേ.
സംഭവം കറക്റ്റാണ് കേട്ടോ. അതായത് ആ മലയുടെ മുകളിൽ ആ പാറയുടെ മുകളിലാണ് കിടക്കുന്നത്. അതന്നെ മല എപ്പോഴും ഇവിടെ കിടക്കുന്നത്. അപ്പൊ സാധാരണ അങ്ങനല്ല, എപ്പോഴാണ് പാറയുടെ മുകളിൽ കിടക്കുന്നത്? കണ്ണ് മൂടി തുറക്കണ്ട സാറേ. മാറി നല്ല നീങ്ങണ്ട്. കാറ്റത്ത് കിടക്കിടക്ക് അവിടെ എവിടെയോ ആന ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ ആ പട്ടികളെല്ലാം കൂടെ കുരയ്ക്കുന്നത്. സംഭവം നമ്മള് പെട്ടെന്നല്ല കേട്ടോ, ഈ വീടിന്റെ ഒരു അവസ്ഥയാണ്. അതായത് അവിടെ ആനയാണെങ്കിൽ ഇവിടെ മലയുടെ മുകളിൽ എപ്പോഴും കേട്ടോ. ആ മലയുടെ പുറകിലോട്ടായത് കേട്ടോ. ചെലപ്പോ ഇനി വരാൻ ചാൻസ് ഉണ്ടായിരിക്കുമല്ലേ. ചെടികണ്ടോ, കുറച്ച് ചെടികളെ. എന്റെ അമ്മ, എന്തായാലും ഈ വീട് അടിപൊളി തന്നെ കേട്ടോ. എൻ്റെ അമ്മ, ഞാനേ ഇവിടെ എവിടെയെങ്കിലും നോക്കണമെന്നേ. അതായത് ഈ ലെപ്പോട്ട് അവിടെ കാണാനില്ല. ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ വന്നാലേ പണി പാളില്ലേ. ജീപ്പ് ഇങ്ങനെ ഇൻഫോം കൊടുക്കാനേ ഈ മല നമുക്ക് ആ കാണിച്ചരാ രാവിലെ അപ്പുറത്ത്. അപ്പൊ എന്തായാലും തൽക്കാലം നമ്മൾ കിടക്കാൻ പോവണം. ഇനി ഇവിടെ അധികം നേരം നിന്ന് ശരിയാവത്തില്ല. രാവിലെ അപ്പൊ നമുക്ക് വേണമെങ്കിൽ ലെപ്പോട്ടിനെ തപ്പി ഇറങ്ങാം. അപ്പോൾ മസനഗുഡിയിലേക്ക് വരുന്നവർക്ക് താമസ സൗകര്യങ്ങളോ അതുപോലെ തന്നെ ജീപ്പ് സഫാരിയൊക്കെ വേണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ ആ ഓൺ വെഹിക്കിളിൽ ഡ്രൈവ് ചെയ്ത് കാട്ടിലൂടെയൊക്കെ പോകാൻ കുറച്ച് പേടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ജീപ്പ് സഫാരിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ഓപ്പൺ ജീപ്പ് സഫാരി ആകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാട് എൻജോയ് ചെയ്യാൻ സാധിക്കും. ഒപ്പം തന്നെ അവർക്ക് കൂടുതൽ അനിമൽ സ്പോട്ടിംഗ് ഉള്ള പ്ലേസസ് അറിയാനും പറ്റും. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ മസനഗുഡി സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഇനിയും ഇതുപോലെ നിറയെ കാഴ്ചകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അടുത്ത എപ്പിസോഡുകളിൽ അതെല്ലാം നിങ്ങൾക്കായിട്ട് വരും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ഒപ്പം തന്നെ ഇത് മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയിലും ഞാൻ യാത്രാ വിവരണങ്ങളും കുറേ കുറേ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പറ്റുന്നുള്ളവർ അതും കൂടെ ഫോളോ ചെയ്തേക്കണം.